ഈ വർഷത്തെ കല്ലാട്ട് കൃഷ്ണൻ സ്മാരക പുരസ്കാരം ടി വി ബാലന് നൽകും. നവംബർ 25 വൈകുന്നേരം നടത്തുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ കല്ലാട്ട് കൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ടി വി ബാലൻ അർഹനായതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടി കെ വിജയരാഘവൻ, ജയശ്രീ കല്ലാട്ട്, എം എ ബഷീർ എന്നിവർ ചേർന്നാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. കല്ലാട്ട് കൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നവംബർ 25 വൈകുന്നേരം 4:30 മാവൂർ പഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പുരസ്കാരം സമ്മാനിക്കും. ഇ കെ വിജയൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തും. കെ ശങ്കരപിള്ള, കെ എം കുഞ്ഞവറാൻ, ശ്രീകുമാർ മാവൂർ എന്നിവരെ അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ ആദരിക്കും. കൂടാതെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായ കെ ജി പങ്കജാക്ഷൻ രചിച്ച എന്റെ കേരളം കോഴിക്കോട് മാവൂർ ഓർമ്മക്കുറിപ്പുകൾ കവി പി കെ ഗോപി പ്രകാശനം ചെയ്യും. ചലച്ചിത്ര ഗാന പുരസ്കാര ജേതാവ് നഞ്ചിയമ്മ ഏറ്റുവാങ്ങും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി പി ചെറുപ്പ പുസ്തകം പരിചയപ്പെടുത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് അംഗം കബളത്ത് സുധ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുലപ്പാടി ഉമ്മർ, വിവിധ രാഷ്ട്രീയ പാർട്ടി, ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. രാത്രി 8:00 കോഴിക്കോട് കലാഭവൻ അവതരിപ്പിക്കുന്ന ഉന്തുവണ്ടി എന്ന നാടകവും അരങ്ങേറും. ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിലാണ് ചരമവാർഷികത്തോടനുബന്ധിച്ച് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള 14th പുരസ്കാരമാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. മാവൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കല്ലാട്ട് കൃഷ്ണൻ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് കെ ജി പങ്കജാക്ഷൻ, സെക്രട്ടറി ചൂലൂർ നാരായണൻ, സംഘാടക സമിതി ചെയർമാൻ കെ പി വിജയൻ, കൺവീനർ സി വി തോമസ്, ദിലീപ് കുമാർ, ദിവാകരൻ കെ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.